ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സുഡാനി ഫ്രം നൈജീരിയ എന്ന മൂവിയിലെ ആ കയമൊന്ന് കാണാൻ പോയാലോ? മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ പഞ്ചായത്തിൽ അഥവാ വാഴയൂർ വില്ലേജിലാണ് ഈ കയം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ കയത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ കയത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. വാഴയൂർ പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഇതിന് ഒരു ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല ഒരു ജലസംഭരണിയാക്കി മാറ്റിയത്. കയത്തിൻ്റെ അരികിലൂടെയുള്ള നടപ്പാതയാണിത്. നമുക്ക് കുളിക്കടലിലേക്കൊക്കെ പോകാനുള്ള ഒരു വഴിയും കൂടിയാണിത്. ജലക്ഷാമം നേരിടുമ്പോൾ സമീപ പഞ്ചായത്തുകളും അതുപോലെ തന്നെ നാട്ടുകാരും ആശ്രയിക്കുന്ന ഒരു പ്രധാന ജലസ്രോതസ് കൂടിയാണിത്. അതിനു പുറമെ നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കുമൊക്കെ നീന്തൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു നല്ല സ്ഥലമാണ് ഈ കയം. അതുകൊണ്ട് തന്നെ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ നീന്തൽ പഠിക്കാൻ വരാറുണ്ട്. ഏകദേശം ഒരു 200 മീറ്ററിൻ്റെ അടുത്ത് നീളമുള്ളതുകൊണ്ട് നീന്തൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അവധി ദിവസങ്ങളിലാണെങ്കിൽ ഇവിടെ ധാരാളം ആളുകളെ കാണാൻ കഴിയും. ഇന്നിപ്പം അവധി ദിവസം അല്ലാത്തതുകൊണ്ടാണ് ആളുകളെ കുറവ് കാണുന്നത്. ഏത് തരത്തിലുള്ള നീന്തലും നമുക്ക് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഏകദേശം 1.5 അടി ആഴം മാത്രമേ ഇതിൻ്റെ നടുഭാഗത്ത് ഉള്ളൂ. കരയോടടുക്കുമ്പം ഏകദേശം ആഴം കുറഞ്ഞു കുറഞ്ഞു വരും. മഴവെള്ളമാണ് ഇതിൽ പ്രധാനമായിട്ടും സംഭരിക്കപ്പെടുന്നത്. അതിന് പുറമെ ഉറവ് വെള്ളം ധാരാളം ഉള്ളതുകൊണ്ടാണ് ഇത് വേനൽക്കാലത്തും വറ്റാതെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അത് മാത്രവുമല്ല, ധാരാളം ആളുകൾ തിരുമ്പാനും കുളിക്കാനും അതുപോലെ തന്നെ നീന്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ജലസംഭരണിയാണെങ്കിലും ഇത് വലിയ തോതിലൊന്നും മലിനമാക്കപ്പെടാറില്ല. അതുകൂടാതെ കുളിക്കാനും തിരുമ്പാനും ഉള്ള സൗകര്യത്തിന് വേണ്ടി ഈ കയത്തിൻ്റെ ഇരുഭാഗങ്ങളിലും 2 വീതം കടവുകൾ സ്റ്റെപ്പ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നീന്തൽ അറിയാത്തവർക്ക് പിന്നെ ട്യൂബ് ഉപയോഗിച്ച് ജലത്തിലൂടെ തുഴഞ്ഞു പോകാനൊക്കെ ഒരു സൗകര്യമുണ്ട്. ട്യൂബ് ഇവിടുത്തെ സമീപത്തെ കടകളിൽ നിന്ന് നമുക്ക് ചെറിയ പൈസയ്ക്ക് വാടകയ്ക്ക് കിട്ടും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സമീപത്തുള്ള കൃഷിഭൂമിയിലേക്കുള്ള ഒരു പ്രധാന ജലസ്രോതസ് കൂടിയാണിത്. ഇതിൻ്റെ ചുറ്റുപാടും ധാരാളം കൃഷിഭൂമികളുണ്ട്. നമ്മളിപ്പം നിൽക്കുന്നത് ഈ കയത്തിൻ്റെ അറ്റത്താണ്. ഇതാണ് ഈ കയത്തിൻ്റെ അവസാന ഭാഗം. ഇവിടെ ഒരു കടവുണ്ട്. നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ തിരുമ്പാനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ കയത്തിൻ്റെ തുടക്കഭാഗത്ത് വീതി കുറച്ച് കുറവാണ്. ഒരു 5 മീറ്റർ 10 മീറ്റർ ഒക്കെ അടുത്ത് വീതിയുള്ളൂ. പക്ഷേ അറ്റത്ത് ഒരു 20 മീറ്റർ ഒക്കെ വീതിയുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ വീതി ഉള്ളത് സെൻട്രൽ ഭാഗത്താണ്. അവിടെ ഏകദേശം ഒരു 50 മീറ്ററിൻ്റെ അടുത്ത് വീതിയുണ്ട്. ഏകദേശം 79 സെൻറ്റോളം വരുന്ന ഭൂമിയിലാണ് ഈ കയം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കയത്തിൻ്റെ എതിർഭാഗത്താണ്. ഈ ഭാഗത്ത്
കുറച്ച് ആഴം കുറവാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് ഏകദേശം ഒരു 50 മീറ്ററിൻ്റെ അടുത്ത് വീതിയുണ്ട്. ദേവസ്വം നടുഭാഗമാണ്, ഈ കയത്തിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇത്. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ കയത്തിന് സമീപമുള്ള വീടുകളിലും അതുപോലെ സ്ഥലങ്ങളിലും വെച്ചാണ് സുഡാനി ഫ്രം നൈജീരിയ എന്ന മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കയത്തിൻ്റെ ഒരു ഭാഗം ഈ സിനിമയിലെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ധാരാളം ശുദ്ധജല മത്സ്യങ്ങൾ ഇതിൽ വളരുന്നുണ്ട്. കരിമീൻ പോലുള്ള മീനുകൾ ഇതിൽ ധാരാളം കാണാൻ കഴിയും. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണിക്ക് ശേഷം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കുളിക്കാനും അതുപോലെ നീന്താനും ഒക്കെ നല്ല സൗകര്യമാണ്. ഇപ്പോൾ നീന്താൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സൗകര്യമായിട്ട് അത് പഠിക്കാനൊരു തിരക്കില്ലാത്ത സമയം കൂടിയാണിത്. ഇവിടെ സമീപ പ്രദേശങ്ങളിലുള്ള അധികം ആളുകളും നീന്തൽ പഠിച്ചത് ഈ കായത്തിൽ നിന്നാണ്. അതിനു പുറമെ സമീപ പഞ്ചായത്തായ ചെറുകാവ്, അതുപോലെ തന്നെ രാമനാട്ടുകര, ഇവിടെയുള്ള അധിക സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ സ്ഥിരമായിട്ട് ഇവിടെ നീന്തൽ പഠിക്കാൻ വരാറുണ്ട്. പിന്നെ ദൂരപ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഒഴിവ് സമയങ്ങളിൽ, ഞായറാഴ്ച പോലുള്ള ഒഴിവ് സമയങ്ങളിൽ ഇവിടെ സ്ഥിരമായിട്ട് നീന്തൽ പഠിക്കാൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വളരെ നല്ല തിരക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നമ്മൾ കയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് തിന്നാൻ മീനുകൾ കൂട്ടത്തോടെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാനിട്ട ഈ ഭക്ഷണ സാധനങ്ങൾ തിന്നാൻ മീനുകൾ വരുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ കയത്തിൻ്റെ കാഴ്ച ഏകദേശം ഇവിടെ അവസാനിച്ചു. ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രധാന മാർഗം രാമനാട്ടുകര വഴിയാണ്. രാമനാട്ടുകരയിൽ നിന്നും വാഴയൂർ ബസ് കയറിയാൽ നമുക്ക് ഇവിടെ എത്താം. വാഴയൂർ അങ്ങാടിയിൽ ഇറങ്ങി ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ കയത്തിലേക്ക് എത്താം. സ്വന്തമായിട്ട് വാഹനമുള്ളവർക്ക് രാമനാട്ടുകരയിൽ നിന്ന് പെരിങ്ങാവ് വഴി ഇവിടേക്ക് വരാൻ എളുപ്പമാണ്. ഇത് വാഴയൂർ മലയാണ്. സായാഹ്നങ്ങളിൽ സൂര്യാസ്തമനം ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികൾ വരുന്ന ഒരു കുന്നിൻ പ്രദേശമാണിത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും.